കടമക്കുടിയിൽ കൂട്ട ആത്മഹത്യ ചെയ്ത ദമ്പതിമാരെ മരണശേഷവും വേട്ടയാടി ഓൺലൈൻ ലോൺ ആപ്പുകാർ. ബന്ധുക്കളുടെ ഫോണുകളിലേക്ക് മരിച്ച ശില്പയുടെ മോർഫ് ചെയ്ത അശ്ലീല ഫോട്ടോകൾ അയച്ചാണ് ഇപ്പോഴും ഭീഷണി തുടരുന്നത്. ആത്മഹത്യ ചെയ്ത നിജോയുടെ അമ്മ ആനി നൽകിയ പരാതിയിൽ ലോൺ ആപ്പിനെതിരെ വരാപ്പുഴ പോലീസ് അന്വേഷണം തുടങ്ങി. എനിക്കറിഞ്ഞൂടാ ആപ്പിനെ പറ്റിയൊന്നും എനിക്കറിഞ്ഞൂടാ. എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതിങ്ങനെ എങ്ങനെ സംഭവിച്ചു? ആപ്പിനെ പറ്റിയൊന്നൊരു വിവരം എനിക്കില്ല. എന്താപ്പ്? ചൊവ്വാഴ്ച പുലർച്ചെയാണ് 6-ഉം 8-ഉം വയസ്സുള്ള 2 കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം നിജോയും ഭാര്യയും ആത്മഹത്യ ചെയ്യുന്നത്. ഓൺലൈൻ ആപ്പ് വഴിയെടുത്ത ലോൺ അടവ് മുടങ്ങിയപ്പോഴുള്ള ഭീഷണിയാണ് മരണകാരണമെന്നായിരുന്നു ബന്ധുക്കൾ ആരോപിച്ചത്. ഇന്ന് രാവിലെയും ആപ്പിൽ നിന്നുള്ള ഭീഷണി സന്ദേശം പലരുടെയും ഫോണുകളിലെത്തിയെന്നാണ് സഹോദരൻ പറയുന്നത്. ആത്മഹത്യ ചെയ്ത ശില്പിയുടെ മോർഫ് ചെയ്തുണ്ടാക്കിയ അശ്ലീല ഫോട്ടോ അയച്ചാണ് ഭീഷണി തുടരുന്നത്. അതെ, ഇപ്പോൾ ഇന്ന് രാവിലെ വരെ എൻ്റെ മേമ്മയുടെ മകളുടെ ഫോണിലേക്ക് ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അവരത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി വിളിച്ച് അനിയത്തിനോടൊക്കെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോ വന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾക്കും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മോർഫ് ചെയ്ത ഫോട്ടോസ് അയക്കുന്നത്. വായ്പയെടുക്കാൻ കുടുംബം ബന്ധുക്കളുടെയും അടുപ്പക്കാരുടെയും ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ഈ നമ്പറുകളിലേക്കെല്ലാം ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച 9,200 രൂപയാണ് ഇനി ബാക്കിയെന്നറിയിച്ച ആപ്പുകാർ ഇപ്പോഴത് 40,000 രൂപയെന്നാണ് പറയുന്നത്. ശില്പയുടെ ഫോട്ടോസാണ് ഇന്നലെ വന്നത്. മോർഫിംഗ് ചെയ്ത ഫോട്ടോകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30 ആയപ്പോൾ വേറെ മെസ്സേജാണ് വന്നത്. ലോൺ എമൗണ്ട് കൂടുതലുണ്ട്, അത് അടക്കണമെന്നുള്ള മെസ്സേജ് മാത്രമാണ് വന്നത്. മരിച്ചിട്ടും വിടുന്നില്ല. നിലവിൽ കർത്ത ലോൺ, ഹാപ്പി വാലറ്റ് എന്നതടക്കം പല പേരുകളിലുള്ള ലോൺ ആപ്പിൽ നിന്നാണ് ഭീഷണി സന്ദേശം എത്തുന്നത്. ശില്പിയുടെ ഫോൺ പരിശോധിച്ചാൽ മാത്രമാണ് ഏത് ഓൺലൈൻ ആപ്പിൽ നിന്നാണ് ലോൺ എടുത്തതെന്ന് വ്യക്തമാവുക. ഫോൺ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ തുറന്നു പരിശോധിക്കാൻ വരാപ്പുഴ പോലീസ് നടപടി തുടങ്ങി. ഒപ്പം ശില്പിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ പണമെത്തിയതിന്റെ ഉറവിടവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.